സച്ചിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒത്തിരി സന്തോഷമുള്ളവരാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ദൈവവചനം കേൾക്കുവാനുള്ള നിങ്ങളുടെ ആ ആഗ്രഹം നിശ്ചയമായും ദൈവം നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. വചനം പറയുന്നു, മുന്തിരിവള്ളി കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ തനിയെ ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ ഫലം പുറത്തു വരത്തില്ല. ഇന്ന് നമ്മൾ കർത്താവിനൊന്ന് ചേർന്ന് വസിപ്പാൻ പോവുകയാണ്. കർത്താവിനോട് വസിച്ചാൽ നമുക്ക് എന്തൊക്കെ അനുഗ്രഹം ഉണ്ടാവും? കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമ്മൾ എങ്ങനെയായിത്തീരും? ദൈവവചനം പ്രാർത്ഥനയോടെ നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. കർത്താവിൽ അനുഗ്രഹീതനായ പക്ഷേ ഷാജൻ ജോർജ് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം നമ്മോട് ഷെയർ ചെയ്യും. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. യേശു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല. ഫലകരമായ ക്രിസ്തീയ ജീവിതം ഒരു വ്യക്തി നയിക്കണമെങ്കിൽ ആ വ്യക്തി യേശുക്രിസ്തുവിൽ വസിക്കുന്നവനായിരിക്കണം. യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും ഫലകരമായ അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. ഒരു കൃഷിക്കാരൻ ഒരു വൃക്ഷം നടുമ്പോൾ ആ കൃഷിക്കാരൻ അതിനകത്ത് ഒരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഫലമില്ലെങ്കിൽ അതിനെ വെട്ടിക്കളയും. യോഹന്നാൻ്റെ പ്രസംഗത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞ്, അവൻ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടി ദൂരെ കളയും. ഇന്ന് ഞാൻ വിളിച്ച് പറയാം, അവൻ ഫലം പ്രതീക്ഷിച്ചാണ് ഒരു വൃക്ഷം നടന്നത്. എൻ്റെ വീട്ടിൽ ചെടികൾ നടാൻ തുടങ്ങി. അപ്പോൾ വില കൂടിയ ചെടികളൊക്കെ ഞാൻ ഒരു ബെഡിനകത്ത് ഇങ്ങനെ നട്ട്, ഒരു ചെടി വെക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നട്ടു വെച്ചു. അപ്പോൾ മൂന്നാർ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് ജമന്തി കൊണ്ടുവന്നു. ജമന്തി ഞാൻ പാകി അത് മുളച്ചു വന്നു. മുളച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം, ഇത് ഈ വില കൂടിയ ചെടിയുടെ ഇടയിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നിരത്തി ഞാൻ നട്ടു, വളമിട്ട് കൊടുത്തു, വെള്ളം കൊടുത്തു. ഞാനിങ്ങനെ ഓമനിച്ചതിനെ വളർത്തുക. വളർന്ന് എൻ്റെ പൊക്കമായി ജമന്തിക്ക് കായ്. അത് പൂത്തപ്പോൾ ചെറിയൊരു പൂ, ചെറിയൊരു കുഞ്ഞു പൂ അതിനകത്ത്. രണ്ടാമത്തെ പൂ വന്നപ്പോഴും അത് തന്നെ. അപ്പോൾ ഹാൻസി പറഞ്ഞു, ഇല്ല നോക്കട്ടെ അടുത്ത പൂ വരട്ടെ. ഞാൻ പറഞ്ഞു, ഇനി നോക്കാനൊന്നുമില്ല, ഒന്നും രണ്ടും കുഞ്ഞാണെങ്കിൽ അടുത്തതും കുഞ്ഞായിരിക്കും. ഇതിന് വെച്ചിട്ട് കാര്യമില്ല, വെട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞു. അതെൻ്റെ അനുഭവമാണെങ്കിൽ നമ്മൾ ഇത്ര നാൾ നട്ട് വളർത്തുന്ന, ആവശ്യമായ ആഹാരം തരുന്ന, ആവശ്യമായ വസ്ത്രം തരുന്ന, പാർക്കാൻ പാർപ്പിടം തരുന്ന, നല്ല ജോലി തന്ന, ആരോഗ്യം തന്ന ദൈവത്തിന് നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിലോ? ഫലം കായ്ക്കാനായിട്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. ഇതിനകത്ത് ടെക്നിക്കൊന്നുമില്ല, ഇതിനകത്ത് തന്ത്രങ്ങളൊന്നുമില്ല, ഇതിനകത്ത് ഉപായങ്ങളൊന്നുമില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് തന്ത്രത്തിൻ്റെ ജീവിതമല്ല, അത് നേരോടെ നടക്കുന്ന ജീവിതമാണ്. ആ ജീവിതത്തിന് മാത്രമേ ഫലം കൊടുക്കാൻ കഴിയത്തുള്ളൂ. വചനം പറയുന്നത് എങ്ങനെയാണ്? എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അപ്പൊ ദൈവത്തിൽ വസിച്ച ഒരുവന് നിശ്ചയമായിട്ടും ഫലം കായ്ക്കാൻ കഴിയും. ഈ മുന്തിരിവള്ളി നടുമ്പോൾ ഈ കായ്ക്കുന്ന കൊമ്പുണ്ട്, കായ്ക്കാത്ത കൊമ്പുണ്ട്. കായ്ക്കുന്ന കൊമ്പുണ്ട്, കായ്ക്കാത്ത കൊമ്പുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ ചില്ലകൾ, ഒരു ചില്ല കായ്ക്കും, ഒരു ചില്ല കായ്ക്കത്തില്ല. മാവൊക്കെ പൂക്കുന്ന സമയമാണല്ലോ, ചിലപ്പോൾ രണ്ട് കമ്പ് നന്നായിട്ട് പൂക്കും, ചിലപ്പോൾ ഒരു കമ്പ് എന്ത് ചെയ്തില്ല, പൂക്കത്തില്ല. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളാരും ആ കമ്പ് എന്ത് ചെയ്തില്ല, മുറിച്ച് കളയത്തില്ല. കാരണം അടുത്ത വർഷം ചിലപ്പോൾ അതിൻ്റെ കായ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ യേശു പറയുന്നത് അങ്ങനെയല്ല, എന്നിൽ കായ്ക്കാത്ത കൊമ്പോ അതിനെ നീക്കിക്കളയെന്ന് പറഞ്ഞേ. അപ്പൊ യേശുക്രിസ്തുവിൽ ഒരുവൻ വസിച്ചാൽ അവൻ നിശ്ചയമായിട്ടും ഫലം കായ്ച്ചിരിക്കും. അതുകൊണ്ട് നീക്കിക്കളയുന്നേ.
അപ്പൊ ഫലം കായ്ക്കാൻ നമ്മൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെയാണ് യേശുവിൽ വസിക്കാൻ സാധിക്കുന്നത്? ഒന്ന് യോഹന്നാന്റെ ലേഖനം 4:15. ഒന്ന് യോഹന്നാൻ 4:15. യേശു ദൈവപുത്രനെന്ന് സാക്ഷീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ. അപ്പോ ഒരുവൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, കർത്താവ് ഞാൻ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിനോട് അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങൻ്റെ കർത്താവും രക്ഷകനുമായി എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറയുന്ന സെക്കൻഡിൽ നീ ക്രിസ്തുവിലും ക്രിസ്തു നിന്നിലും വരികയാണ്. അവിടം തൊട്ട് തുടങ്ങുക നിന്റെ ക്രിസ്തീയ ജീവിതം. രക്ഷിക്കപ്പെടുന്ന സെക്കൻഡിൽ അവൻ്റെ വേദപുസ്തകം പറഞ്ഞ അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. രക്ഷിക്കപ്പെടുന്ന സെക്കൻഡിൽ അവൻ്റെ ജീവൻ നമ്മുടെ അകത്തേക്ക് വരിക. നമ്മളൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരികയാണ്. നമ്മുടെ നോട്ടത്തിന് മാറ്റം വരികയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മാറ്റം വരികയാണ്. കാരണം അവൻ്റെ ജീവൻ എൻ്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ, അവനിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ പ്രവൃത്തി എന്നിൽ നിന്ന് പുറത്തു വരും. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പോൾ തൊട്ട് ഫലം കായ്ക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, യേശു നിങ്ങളുടെ അകത്ത് വന്നു കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ഫലം വെളിപ്പെടാൻ തുടങ്ങും. ഇത് സത്യമായ കാര്യമാണ്. ഇതിനകത്ത് തന്ത്രങ്ങളൊന്നുമില്ല. യേശു ഒരുവൻ്റെ അകത്ത് വന്നാൽ അവൻ്റെ സ്വഭാവം കണ്ടവനെ തിരിച്ചറിയാം. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞ നിങ്ങൾ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയണം. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കാൻ കഴിയത്തില്ല. വൃക്ഷം നല്ലതെങ്കിൽ ഫലം നല്ലതാണ്. വൃക്ഷം നല്ലതെങ്കിൽ ഫലം നല്ലതാണ്. ഇന്ന് യേശുവിനെ സ്വീകരിക്കുന്ന സെക്കൻഡിൽ അവൻ്റെ ജീവൻ, അവൻ്റെ വിത്ത്, അവൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടുകയാണ്. സ്വീകരിക്കുന്ന സമയം, യേശുവിനെ സ്വീകരിക്കുന്ന സമയം, ഞാൻ യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വന്ന സെക്കൻഡിൽ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് മാറി. ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് മാറി. ഒരു ദിവസം കൊണ്ട് ഞാൻ ആരാധന കാണാൻ പോയി, എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാ വന്നു. അന്ന് ഞാൻ ചേഞ്ചായി. ആരും എന്നോട് പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയമല്ല. ഇത് ഇതൊരു അനുഭവമാണ്. ഇത് റിയൽ ലൈഫാണിത്. ഇത് യഥാർത്ഥ ജീവിതമാണ്. ഇത് അമ്മ മുഖം മൂടി ധരിച്ചുള്ള ജീവിതമല്ല. ഇത് യഥാർത്ഥ സത്യ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ച മാറ്റം വരുന്ന സത്യമായ ജീവിതമാ. ദൈവത്തിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിലും ദൈവം നമ്മിലും ആകുക. നമ്മൾ ദൈവത്തിലും നമ്മൾ ദൈവം നമ്മിലും ആകുക. പിന്നെ ഫലം കായ്ക്കാൻ നമ്മൾ തത്രപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഫലം കായ്ക്കാൻ നമുക്ക് തത്രപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് മോഷ്ടിക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ അകത്ത് നീതിമാനായ ദൈവം ഇരിക്കുകയാണ്. നിനക്ക് നുണ പറയാൻ കഴിയത്തില്ല. നിന്റെ അകത്ത് സത്യം സംസാരിക്കുന്ന ദൈവം ഇരിക്കുകയാണ്. നിനക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ അകത്ത് വിശുദ്ധിയുടെ ആത്മാവ് വ്യാപരിക്കുകയാണ്. കണ്ടോ, നമ്മളൊക്കെ പരിശ്രമിക്കുക, നുണ പറയാതിരിക്കണം, ആമേൻ, പാപം ചെയ്യാതിരിക്കണം, ഇങ്ങനെ കിടന്ന് പരിശ്രമിക്കുന്ന ജീവിതം അല്ല ഇത്. ക്രിസ്തീയ ജീവിതം പരിശ്രമം കൊണ്ട് നേടിയാൽ ജീവിക്കാൻ പറ്റുകയില്ല. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാപ്തി കൊണ്ടോ എനിക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. ഇത് പരിശുദ്ധാത്മാവിൽ ജീവിക്കേണ്ട ജീവിതമാണ്. ഇത് ക്രിസ്തുവിൽ വസിച്ച് ജീവിക്കേണ്ട ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ഒരിക്കലും പാപത്തോട് ആമേൻ സ്തോത്രം ആമേൻ മുട്ടുമടക്കുന്നതല്ല, പാപത്തെ ജയിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. അപ്പോൾ നമ്മൾ വസിക്കുമ്പോൾ ഈ കൊമ്പൊരിക്കലും പറയത്തില്ല വളവിടണം, വെള്ളം വേണം എന്ന് പറയത്തില്ല. ഈ മുന്തിരിവള്ളി, മുന്തിരിവള്ളി കൊമ്പിന് ആവശ്യമായതെല്ലാം നിലത്തുനിന്ന് വലിച്ചെടുത്ത് ഈ കൊമ്പിലേക്ക് കൊടുക്കുക. ആ ജീവരസം, മുന്തിരിവള്ളിയിലുള്ള രസം, ജീവരസമാണ് ഈ കൊമ്പിനെ ഫലം കായ്പ്പിക്കുന്നത്. അല്ല, കൊമ്പിൻ്റെ കഴിവല്ല, കൊമ്പിൻ്റെ ബലമല്ല. ഇന്ന് നമ്മൾ വിശ്വസിക്കണം, എൻ്റെ കഴിവിലല്ല ഞാൻ നിൽക്കുന്നത്, യേശുവിൻ്റെ കൃപയാണെന്ന് വിശ്വസിക്കണം. യേശുവിൻ്റെ കൃപയാണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഞാൻ ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്കല്ല, ഞാൻ അവനെ സ്വീകരിച്ചത് കൊണ്ട്. യേശുവിനെ പത്രോസ് പടകിൽ സ്വീകരിച്ചു. പടകിൽ എന്ത് ചെയ്തു?
സ്വീകരിച്ചു. ആ പടകന്റെ കാര്യം പിന്നെ ആര് നോക്കി? യേശു നോക്കി. നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നിന്റെ പടക് എത്ര ശൂന്യമാണെങ്കിലും, നീ എത്ര പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിലും, അവിടം തൊട്ട് നിന്റെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് വല ഇറക്കാമെന്ന് പറഞ്ഞ വല ഇറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കൊടുത്ത അവനെയും അവന്റെ കൂട്ടുകാരെയും അത്ഭുതപ്പെടുത്തിയ ഒരു യേശുവിനെയാണ് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ നീ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു നിന്നിലും നീ യേശുവിലുമാണ്. ഈ വചനം വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? സ്വീകരിക്കുന്ന സെക്കൻഡിൽ മാറ്റം വരണം. ആറുമാസം കഴിഞ്ഞിട്ടല്ല ബ്രദറെ, 8 മാസം കഴിഞ്ഞിട്ടല്ല സിസ്റ്ററെ, സ്വീകരിക്കുന്ന സെക്കൻഡിൽ നീ പുതിയ സൃഷ്ടിയായ കർത്താവായ ദൈവം ആകാശത്ത് ഉണ്ടാക്കിയത് ഒറ്റ വാക്കുകൊണ്ടാ, ഭൂമി ഉണ്ടാക്കിയത് ഒറ്റ വാക്കുകൊണ്ടാ, സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾ ഉണ്ടാക്കിയത് ഒറ്റ വാക്കുകൊണ്ടാ, പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കിയത് സമയമെടുത്ത് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ സമയമെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവൻ വസിക്കേണ്ടത് ദൈവ മുമ്പിലാണ്. പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മൾ പാപം ചെയ്താൽ ദൈവം ഓടിപ്പോകുന്നു. ദൈവം അങ്ങനെ ഓടിപ്പോകത്തില്ല. ആദാം പാപം ചെയ്തിട്ട് ദൈവം പോയോ? ഇല്ല. ദൈവം കറക്റ്റ് സമയത്ത്, വെയിലാറുന്ന സമയത്ത് തോട്ടത്തിൽ നടക്കാൻ മരിയ. പാപം ചെയ്ത ആദാമിന് ദൈവ സാന്നിധ്യം കണ്ടപ്പോൾ ഭയമായി. ആദാം ഓടി മറയ, പക്ഷെ ദൈവം മറച്ചില്ല, ദൈവം മാറിപ്പോയില്ല, ദൈവം മറന്നു നിന്നില്ല. ആ സമയത്ത് ദൈവം വന്നു. ദൈവത്തിന്റെ നിത്യമായ സ്നേഹം അതാ, ദൈവത്തിന്റെ നിത്യമായ കരുണ അതാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ ഞാൻ യേശുവിനെ സ്വീകരിച്ച സെക്കൻഡിൽ ഞാൻ ദൈവത്തിലും ദൈവം എന്നിലും വസിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ദൈവത്തിൽ വസിക്കുന്നേ? എങ്ങനെ ദൈവത്തിൽ വസിക്കുന്നത്? യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക. യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ ദൈവത്തിലാകുക. ദൈവത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവനെ പിരിഞ്ഞ ഒരു കാര്യം, എന്നെ പിരിഞ്ഞ നിങ്ങൾക്കൊന്നും ചെയ്യാൻ. അപ്പോൾ ദൈവത്തിലായ ഒരു വ്യക്തി ചെയ്യുന്നതല്ല, എങ്ങനെ ചെയ്യുന്നേ? ക്രിസ്തുവിലാ ചെയ്യുന്നേ. ആമേൻ. നിങ്ങൾ ആമേൻ വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അവൻ്റെ നാമത്തിലാ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പരാജയപ്പെടാൻ കഴിയത്തില്ല, എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, എന്നെ താഴ്ത്തുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ക്രിസ്തുവിലാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്നതല്ല, അങ്ങനെ ചെയ്യുന്നേ കർത്താവില്ല, സ്നേഹത്തിലാണ് ചെയ്യുന്നത്, കർത്താവില്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ജയം വരും. ജയം ജയിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് തന്ത്രപ്പെട്ട് ഐ മീൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ റിയലായിട്ട് ക്രിസ്തുവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജയത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ? അപ്പം കർത്താവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്ന് കർത്താവ് വസിക്കണമെങ്കിൽ നമ്മൾ അവനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. അവനെ സ്വീകരിക്കാത്തവരിൽ ആരും അവൻ വസിക്കത്തില്ല. 2 യോഹന്നാന്റെ ലേഖനം 3 24 വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പോ ദൈവത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു. വസിച്ചു കഴിയുമ്പോൾ ഈ കൽപ്പനകൾ പ്രമാണിക്കുന്ന അവനിലും വസിക്കുന്നു എന്ന് നമുക്ക് അവൻ തന്ന ആത്മാവിനാൽ അറിയാം. അപ്പൊ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? ആത്മാവിൽ നമുക്കറിയാം. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്ക് പോലും ഈ കൽപ്പന പ്രമാണിക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ കൽപ്പന അത് ഭാരമുള്ളവയല്ല, ദൈവത്തിന്റെ കൽപ്പന അത് കനമുള്ളവയല്ല. ദൈവത്തിന്റെ മുഖം മൃദുവും അവന്റെ ചുമട് ലഘുവുമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ സ്നേഹമാണ്. അവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൽപ്പനകൾ ഒരു ഭാരമല്ല. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു ബ്രദറെ, ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു. അങ്ങനെ നീ പിടിച്ചാ നീ പോവും, നാളെ പോവും. നിന്നെ ദൈവം നിർത്തണം. നമ്മുടെ മനസ്സിൽ നീ ചിന്തയെടുത്ത് കളയും. ഞാനിപ്പോ വിശ്വാസം വന്നിട്ട് 18 വർഷമായി. ഈ 18 വർഷമായിട്ട് എനിക്ക് ബീഡി വലിക്കണമെന്നുള്ള ഒരു ചിന്ത വന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലെന്ന്.
കള്ള കുടിക്കണം എന്നുള്ള ചിന്ത വന്നിട്ടില്ല. ചിന്ത വന്നെങ്കിലല്ലേ ഇത് ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാകത്തുള്ളൂ. ഇതങ്ങനെ വന്നിട്ടില്ല. കാരണം നമ്മൾ ക്രിസ്തുവിലായ പിന്നെ അതിൻ്റെ മീതയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളതിൻ്റെ മീതെ നിൽക്കുക. അവൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്നിരിക്കുക. നമ്മൾ ദൈവത്തിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ അകത്ത് ആത്മാവിന് അറിയാം ഞാൻ ക്രിസ്തുവിലാന്ന്, ഞാൻ അഭിഷേകത്തിലാന്ന് പരിശുദ്ധാത്മാവ് നമുക്കറിയാം, ഞാൻ ദൈവശക്തിയിലാന്ന് പരിശുദ്ധാത്മാവ് നമുക്കറിയാം. ആത്മാവിലെ ഇത് അറിയുന്നേ, ആത്മാവിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആമെ നാം ദൈവത്തിലാ വസിക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ വസിക്കുന്നവൻ്റെ അനുഗ്രഹങ്ങൾ തുടർന്ന് ഞാൻ പറയാൻ പോവാ. ആമെൻ. അങ്ങനെ ആത്മാവിൽ അറിയാം. റോമലേഖനം 8:9 വായിച്ചേ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. ആത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് എന്ത് വരും? മാറ്റം വരും. ആമീൻ. പട്ടി എന്ത് ചെയ്യും? പട്ടി കുരക്കും. പട്ടി എന്ത് ചെയ്യും? കുരച്ചിരിക്കും. പട്ടിക്കുഞ്ഞാണോ അതെന്ത് ചെയ്യും? ചെറുപ്പത്തിലൊന്നും കുറച്ചില്ലെങ്കിൽ അവന് പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും? കുറയ്ക്കും. കുറുക്കനാണെങ്കിൽ എന്ത് ചെയ്യും? കൂവിരിക്കും. കുറുക്കൻ എത്ര കുറയ്ക്കാൻ നോക്കിയാലും കുറയ്ക്കുകയില്ല. പട്ടി എത്ര അമേശ്വറം ആമൻ കൂവാൻ നോക്കിയാലും നടക്കുകയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഈ സ്വഭാവം വരിക. വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ആമേ ദൈവിക സ്വഭാവം. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നുവരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. നിന്നെ കണ്ട പറയും നീ യഥാർത്ഥ ഭക്തനാണ്. നിന്നെ കണ്ട പറയും നീ യഥാർത്ഥത്തിൽ ആത്മാവുള്ളവനാണ്. നിന്നെ കാണുന്നവർക്ക് മാറ്റം അറിയാൻ സാധിക്കും. ദൈവാത്മാവുള്ളവനെ പോലെ വേറൊരുത്തരെ കണ്ടുകിട്ടുമെന്ന ഫറവോൻ യോസഫിനെ കണ്ടിട്ട് ചോദിച്ചേ. കാരണം യോസഫിന്റെ ജീവിതത്തിൽ എത്ര പ്രലോഭനങ്ങൾ വന്നിട്ടോ ആ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ അതിനെ ജയിക്കുവാൻ അവന്റെ ആത്മാവ് അവനെ ബലപ്പെടുത്തി. നമ്മൾ ഈ ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജീവിതം ഭയങ്കര ജയകരമായ ജീവിതമാണ്. പുറമേ നോക്കുന്നവർക്ക് ഇത് ഭയങ്കര അത്ഭുതമാണ്. പുറമേ നോക്കുന്നവർക്ക് ഇത് ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെ എങ്ങനെ പോകാൻ പറ്റും, എങ്ങനെ എങ്ങനെ ജീവിക്കാൻ പറ്റും. അത് നമ്മുടെ ലൈഫ് വേറെയാ, നമ്മുടെ സ്വഭാവം വേറെയാ. അതാണ് പറയുന്നു ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ലെന്ന്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവനാണെങ്കിൽ ഞാൻ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. എന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നത് പോലെയാ. ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവൻ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. എന്നാൽ ദൈവത്തിലുള്ള എന്നെ കുറിച്ചുള്ള വാക്തത്വം, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കുമെന്ന്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിനക്കെതിരെ പാര പണിയുന്നവനായിട്ട് എന്ത് ചെയ്യും? ദൈവം പാര എങ്ങനെ പണതാ? ഏതെങ്കിലും മനുഷ്യൻ നിൽക്കാൻ പറ്റുമോ? നീ വചനം ഒന്നും അങ്ങോട്ട് വിശ്വസിക്കുക. ഞാൻ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ ഭൂമിയിലല്ല, എന്റെ സാക്ഷി സ്വർഗത്തിലോ എന്റെ വക്കീൽ ഉയരത്തിലോ ഉണ്ട. അങ്ങനെ ഒന്ന് വിശ്വസിക്കേ. അങ്ങനെ ഒന്ന് വിശ്വസിച്ച് കഴിയുമ്പോ പാടാൻ പറ്റിയ പാട്ടാ. എനിക്കെതിരെ ഒരു വഴിയായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ഏഴ് വഴിയായിട്ട് ചെതറിപ്പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? കാരണം ഞാൻ ദൈവത്തിനുള്ളവനാ, എന്നെ ദൈവം നടത്തുന്നതാ, ഞാൻ ക്രിസ്തുവിനുള്ളതാ. എന്റെ അവകാശത്തിന്മേൽ ഒരു ദുട്ടന്റെ ചെങ്കോട് വിരിക്കത്തില്ല. എന്റെ അവകാശത്തിന്മേൽ ദുട്ടന്റെ ചെങ്കോലിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. നമ്മൾ ദൈവത്തിന്റെ ആത്മാവുള്ളവരാ. ദൈവത്തിന്റെ ആത്മാവുള്ളവന്റെ സ്വഭാവം കണ്ടാൽ അറിയാൻ പറ്റും, അവന്റെ നിപ്പ് കണ്ട് അറിയാൻ പറ്റും, അവന്റെ രീതികൾക്ക് മാറ്റം വരും. കാരണം നടത്തുന്നത് പരിശുദ്ധാത്മാവാ, നടത്തുന്നത് പരിശുദ്ധാത്മാവാ. ആമേൻ. പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു വ്യക്തിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വലിയ സ്വഭാവത്തിന് വലിയ മാറ്റം ഉണ്ടാകും. അവൻ്റെ രീതികൾക്ക് മാറ്റം ഉണ്ട്. അവൻ്റെ ഉയർച്ച കണ്ടിട്ട് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റിയല്ല. യോഹന്നാൻ്റെ ലേഖനം 2:24 വാക്യം വായിച്ചാടെ. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. കേട്ടത് നിങ്ങളിൽ എന്ത് ചെയ്യണം? വസിക്കട്ടെ. നിങ്ങൾ കേട്ടത് നിങ്ങളുടെ അകത്ത് വസിക്കണം. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കണം. കേട്ടത്, ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. എൻ്റെ അകത്ത് ആത്മാവുണ്ട്. ഞാൻ ജഡസ്വഭാവമുള്ളവനല്ല, ആത്മസ്വഭാവം. ഈ കേട്ട തൂത് നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം?
എൻ്റെ വചനം നിങ്ങളിലും നിങ്ങളെല്ലാം വസിക്കണം. കേട്ടത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ആരായി തീർന്നു? ശുദ്ധിയുള്ളവരായി തീർന്നു. അപ്പൊ കേട്ട വചനം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ചിലർക്കൊക്കെ താല്പര്യം പിശാചിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്ന ആ പോരാട്ടം ഈ പോരാട്ടം ആ കെട്ട് ഈ കെട്ട്. എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, പിശാചിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് നീ യേശുവിനെ ഉയർത്തുന്നതാണ്. പിശാച് പരാജയപ്പെട്ടവനാ, സാത്താൻ തോറ്റവനാ. മന്ത്രവാദങ്ങൾ നിനക്ക് ഫലിക്കത്തില്ല, ആഭിചാരം നിനക്ക് ഫലിക്കത്തില്ല, ശുദ്ധപ്രയോഗങ്ങൾ നിനക്ക് ഫലിക്കത്തില്ല, നേർച്ച കാഴ്ചകൾ നിനക്ക് ഫലിക്കത്തില്ല. കാരണമാ നീ ഇരിക്കുന്നത് അവൻ്റെ കുള്ളം കയ്യിലാണ്. നിന്നെ അവൻ ആത്മാവിൽ നിറച്ചിരിക്കുക. നീ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവനാ. കേട്ടത് നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യണം? വസിക്കണം. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ട്രെയിനകത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ബർത്തി കിടക്കുക. അങ്ങനെ അവിടെ ഒരു സന്യാസിയായ ഒരു മനുഷ്യൻ തൻ്റെ ബാണ്ടക്കെട്ട് വെച്ച് ആ ട്രെയിനിൽ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സന്യാസി ടോയ്ലറ്റിൽ പോയപ്പോൾ ഒരു യവനക്കാരൻ വന്ന് ഈ ബാണ്ടക്കെട്ട് താഴെ എടുത്തിട്ടിട്ട് അവിടെ കയറിയിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന സന്യാസി ക്ഷുഭിതനായിട്ട് ഇതാരാ മാറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് ആ ബാണ്ടക്കെട്ടിനകത്തു നിന്ന് തൻ്റെ മന്ത്ര ഉച്ചാരണ പുസ്തകം എടുത്തു, ആ ക്രിയകളെടുത്തു, മന്ത്രം ചെല്ലാൻ തുടങ്ങി. ഈ യവനക്കാരൻ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീണു, മൂക്കിൽ നിന്ന് ചോരാൻ തുടങ്ങി. അങ്ങനെ സന്യാസി ചിരിച്ചു. ചിരിച്ചപ്പോഴത്തേക്ക് സാധു സുന്ദർ സിംഗ് ബർത്തിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ ചെയ്തത്, ആ യവനക്കാരനോട് ചെയ്തത് എന്നോടൊന്ന് ചെയ്യാവെന്ന് ചോദിച്ചു. ഈ ആത്മാവുള്ളവന് ഇത് കാണുമ്പോൾ അകത്ത് അഭിഷേകം കാത്തു. അദ്ദേഹം പറഞ്ഞു, ഇവൻ്റെ അത്ര ആരോഗ്യം നിനക്കില്ല, ഇവൻ നിന്നേക്കാൾ ആരോഗ്യമുള്ളവനാണ്. അവൻ 5 മിനിറ്റ് കൊണ്ട് താഴെ പോയി. ഇതാ പിടിച്ചോ, നീ അത് അടുത്ത 5 മിനിറ്റുള്ളിൽ നീയും താഴെ വരുമെന്ന് തോന്നുന്നു. മന്ത്രം ചെയ്യാൻ തുടങ്ങി. മന്ത്രം ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞ്, 10 മിനിറ്റ് കഴിഞ്ഞ്, 15 മിനിറ്റ് കഴിഞ്ഞിട്ടും സാധു സുന്ദർ സിംഗിന് ഒരനക്കവുമില്ല. അദ്ദേഹം കണ്ണടച്ച് തുറന്നു. നിന്റെ ജുബയുടെ പോക്കറ്റിൽ എന്തോ എഴുതിയിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വലിക്കാത്തത്. നോക്കിയപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഒരു താളെ കീറിയിട്ട് പോക്കറ്റ് എടുത്തിരിക്കുക. ഇതാണെന്ന് ചോദിച്ചു. ആ ഇതാന്ന് പറഞ്ഞു. ഇതിടങ്ങളെടുത്ത് മാറ്റി, ഇനി ചെയ്തോളാൻ പറഞ്ഞു. ഇനി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ആ പേപ്പറിൽ എഴുതിയ അക്ഷരങ്ങൾ നിന്റെ ഹൃദയത്തിനകത്തുണ്ട്, അതുകൊണ്ട് എൻ്റെ ആ വിചാരം ഫലിക്കത്തില്ല. ഇനി ഞാൻ പറയാം, കേട്ട ദൂത നിന്റെ അകത്ത് വസിക്കുന്നെങ്കിൽ, കേട്ട വചനം നിന്റെ അകത്ത് വസിക്കുന്നെങ്കിൽ, എത്ര പൈശാചിക ശക്തികൾ നിനക്കെതിരെ വന്നാലോ, ഒരു വഴിയായിട്ട് വരുന്നതോ 7 വഴിയായി ചതറിപ്പോകോ. കാരണം നീ വസിക്കുന്നത് ദൈവ വാചനത്തില. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിലായിരുന്നപ്പം രണ്ടാളായിട്ടാണ് എൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നത്. ഒരു ശക്തിയായിരുന്നു ഭയങ്കര. പക്ഷെ ഞാനെതിരെ പോയാലും എനിക്ക് മരിക്കണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളായിരുന്നു. 4 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയില്ല. ഇവരെല്ലാവരും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കും, ഉറങ്ങാതായി ഉറങ്ങാ. ആശുപത്രിയിലൊക്കെ ചെല്ലും. 10 പ്രാവശ്യം ECG എടുത്ത്. ECG എടുത്തപ്പോൾ അവർ പറഞ്ഞു, ഒരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞ്. അവൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആൻറ്റി ദേശത്തിൻ്റെ അധിപതി കയറിയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നിനക്കെന്നെ കോട്ടയത്തുകാരെ? എന്നോട് ചോദിക്കാം, നിനക്കെന്നെ കോട്ടയത്തുകാരെ? കോട്ടയം എൻ്റെയാന്ന്. ഇവിടെ കിടന്ന് ഭയങ്കര കറക്കം കുറങ്ങി. ഈ പിശാച് കയറിയിട്ട് അറ്റാക്കാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദൈവകൃപയാൽ ഇവിടെ വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ദേശ അധിപതികൾ, ഞാൻ പറയാം, ദേശത്തിൻ്റെ അധിപതികളാ. ദുർഭൂതങ്ങളും ചെറിയ വിശ്വാസമൊന്നും അല്ല, ദേശത്തെ ഭരിക്കുന്ന മെയിൻ സാധനങ്ങൾ അമ്മൻ വെളിപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ കൃപയാൽ ഈ ശരീരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ദുർഭൂതം വിട്ടുപോയി. അതുപോലെ എന്തായിരുന്നു, പക്ഷേ ഭൂതം വിട്ടുപോയപ്പോൾ നെഞ്ചുവേദനയില്ല, കാലുവേദനയില്ല, ഒരു വേദനയില്ല, വീട്ടിലേക്ക് പോയി. ചില സഹോദരം പറയാടെ പ്രൈസ്ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇവരെ സൗഖ്യമാക്കണമേ. അടിപ്പിണരാളുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. മന്ത്രവാദ കെട്ടുകൾ അഴിയട്ടെ.
ആഭിചാര ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നഷ്ടങ്ങൾ ലാഭമായി മാറട്ടെ. എല്ലാ പരാജയങ്ങളും മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. കടഭാരങ്ങൾ മാറട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ഉണ്ടാകട്ടെ. ആമേൽ സാമ്പത്തികമായി നന്മ പ്രതീക്ഷിക്കുന്നവർക്ക് തടഞ്ഞു കിടക്കുന്നത് യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്തു നിന്ന് ആ സാമ്പത്തിക നന്മകൾ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ആത്മീകമായി ഭൗതികമായി ശാരീരികമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ക്രിസ്തുവിൽ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയം വീണ്ടും കാണുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ അവൻ നിറയ്ക്കട്ടെ.